പ്രിയ ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് സി പതിവിൽ നിന്നും വിപരീതമായി ഇത്തവണ ഫയർമാൻ തസ്തികയിൽ പത്ത് മാർഗിനെ ഫസ്റ്റ് ഇയർ എന്ന ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് എവിടെ നിന്ന് എങ്ങനെ ചോദിക്കുമെന്ന കാര്യത്തിൽ വളരെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫോളോ ചെയ്യൂ ഫയർമാൻ്റെ പത്ത് മാർഗ് ഞങ്ങൾ നിങ്ങൾക്കായി നേടിത്തരുന്നതാണ് എല്ലാ ദിവസവും നിരന്തരമായ ഈ ചുരുങ്ങിയ കാലയളവിൽ ഫസ്റ്റ് എയ്ഡ് ക്വസ്റ്റ്യൻ മാത്രം ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക നമുക്കപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം അതിനു മുന്നേ ഒരു കാര്യം ഈ ബേസിലുള്ള ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല ഭാഗങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള ഇരുപതോളം ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ സിലബസ് ആയിട്ടും ടോപ്പിക് ബേസിലായി നമുക്ക് കാണാം ഡൗട്ടുള്ളവർ കമൻ്റ് ചെയ്യുക വാട്സപ്പ് നമ്പറുണ്ട് ആഡ് ചെയ്യുക ചോദിക്കുക വിളിച്ച് ചോദിക്കുക കറക്റ്റായിട്ടുള്ള മറുപടി തരുന്നതാണ് ഓക്കെ നമുക്കിപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റുകളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇന്നത്തെ ഈ ഇരുപത് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കി നോക്കാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെൻ മേക്കിംഗ് എ കോൾ വൺ സീറോ എയ്റ്റ് ഓർ എ ലോക്കൽ എമർജൻസി നമ്പർ വാട്ട് ആർ ദ ത്രീ ഡബ്ല്യു ഇവിടെ പറയുന്ന ഡബ്ല്യു അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ അതായത് നിങ്ങളൊരു കോൾ വിളിച്ച് അല്ലെങ്കിൽ ആംബുലൻസിനെ വിളിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വിളിച്ച് പറയുമ്പോൾ അവിടെ പറയേണ്ട മൂന്ന് ഡബ്ല്യു ഏതെന്നാണ് ഇവിടെ ആദ്യം ചോദിക്കുന്നത് ആദ്യത്തെ ഡബ്ല്യു ഹൂ അതായത് ഈ ഇൻസിഡൻറ്റ് സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത് ആർക്കാണ് കുഞ്ഞു കുട്ടിക്കാണോ അഡൽട്ടിനാണോ മുതിർന്ന ആൾക്കാണോ വയസ്സായ ആൾക്കാണോ ആ സ്ത്രീക്കാണോ പുരുഷനാണോ അതാണ് ഇവിടെ ഹൂ ഉദ്ദേശിക്കുന്നത് അടുത്ത വോട്ടെന്ന് പറയുന്നത് ആ ആക്സിഡൻറ്റ് സംഭവിച്ചത് അല്ലെങ്കിൽ ആ വിക്റ്റിമിന് എന്ത് തരത്തിലുള്ള ആക്സിഡൻറ്റാണ് സംഭവിച്ചിട്ടുള്ളത് കാർഡിയ്ക്ക് അറസ്റ്റ് ആണോ അല്ലെങ്കിൽ ബൈക്ക് ആക്സിഡൻ്റ് ആണോ അല്ലെങ്കിൽ സ്ട്രോക്കാണോ ഇമാതിരി ഉള്ള അസുഖങ്ങൾ ചോക്കിംഗ് ആണോ ഇതാണ് ഇവിടെ നമ്മൾ എന്ത് സംഭവിച്ചു എന്ന് പറയണം അതാണ് ഇവിടെ വാട്ട് എന്ന് പറയുന്നത് ദെൻ വെയർ എവിടെയാണ് ഈ സംഭവം ഈ സംഭവം നടന്നത് ഏത് സ്ഥലത്താണ് പ്ലേസ് ഏതാണ് അതാണ് ഇവിടെ വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് എയ്ഡിലെ ഡബ്ല്യു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹു വാട്ട് വെയർ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ് ഡെഫിനിഷനായ ആദ്യം പറയേണ്ട കോസ്റ്റിനാണ് മനസ്സിലാക്കുക ദ ഫസ്റ്റ് ഹെൽപ്പ് ഗീവ് ടു ദ വിക്ടിം ഓഫ് ആൻ ആക്സിഡൻറ്റ് അതായത് ഒരു അസുഖം സംഭവിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളത് ഇൽ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് സംഭവിച്ച ഒരു വിക്ടിമിന് അല്ലെങ്കിൽ പീഡി തന്നെ നമ്മൾ പ്രഥമ ശുശ്രൂഷ ആദ്യത്തെ ടൈം ആ ഫസ്റ്റ് പോയിന്റിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ സം പീപ്പിൾസ് ആർ വെരി അലർജിക് ടു ഇൻസെക്റ്റ് ബിറ്റ്സ് സ്റ്റിങ്സ് ദിസ് കണ്ടീഷൻ ഈസ് കാൾഡ് ഡാഷ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അനഫലറ്റിക് ഷോക്ക് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസെക്ട് പ്രാണികളോ എന്തെങ്കിലും ഫിഷ് ഫിഷോ കടലിൽ പോകുന്നവർ ഫിഷ് കാലിൽ കൊത്താം പ്രാണികൾ തീണ്ടാം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കേസുകളെ നമ്മൾ സാധാരണ വിളിക്കുന്നത് അനഫലറ്റിക്സ് ഷോക്ക് എന്നാണ് ഓക്കെ ഇത് വളരെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു ഷോക്ക് തന്നെയാണ് ഡിസീസ് തന്നെയാണ് ഈ ഷോക്കുകളെ സാധാരണ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ എന്ന് തന്നെയാണ് പറയുന്നത് വളരെ നിസാരമായിട്ട് കണ്ടുകൂടുക ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന ഒരു സ്റ്റേജിലോട്ട് നമുക്ക് കൊണ്ടെത്തിക്കും ഈ അനഫലറ്റിക് ഷോക്ക് മാത്രമല്ല കാർഡിയോജെനിക് ഷോക്ക് സെപ്റ്റിക് ഷോക്ക് നിയോജെനിക് ഷോക്ക് എന്നിങ്ങനെ പല പലതരത്തിലുള്ള ഷോക്കുകളുണ്ട് ഓക്കെ അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഫോളോ ചെയ്യാം അപ്പോൾ ഇതിലൊരു ഡൗട്ട് ഡൗട്ടില്ലല്ലോ അനഫലറ്റിക് ഷോക്കാണ് അതിൻ്റെ കറക്റ്റായ ആൻസർ രണ്ട് മൂന്ന് പ്രാവശ്യം എഴുതി വായിച്ച് പഠിക്കുക ഡിസ്ക്രിപ്ഷൻ ഇതാണ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസെക്റ്റ് ബിറ്റ്സ് അല്ലെങ്കിൽ സ്റ്റിങ്സ് ഫിഷ് മുതലായ ഏതെങ്കിലും പ്രാണികൾ കൊത്തുന്നത് കൊണ്ടോ തേനീച്ചം പോലുള്ള പ്രാണികൾ കൊത്തുന്നത് കൊണ്ടോ ഉള്ള ഇങ്ങനത്തുള്ള കേസുകളിൽ നമ്മൾ അങ്ങനത്തെ കേസ് ഷോക്കുകളെ പറയുന്നത് അനഫലിറ്റിക് ഷോക്ക് എന്നാണ് ഓക്കെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നതെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ദെൻ അടുത്ത ക്വസ്റ്റിൻ ടു ട്രീറ്റ് ഫസ്റ്റ് ഡിഗ്രി ബേൺ യു ഷുഡ് അതായത് സാധാരണഗതിയിൽ ഡി ഫസ്റ്റ് ഡിഗ്രി ബേൺ സെക്കൻഡ് ഡിഗ്രി ബേൺ തേർഡ് ഡിഗ്രി ബേൺ ഇങ്ങനെ ബേണിങ്സിനെ പല രീതിയിൽ ചാപ്റ്റർ ചെയ്തിട്ടുണ്ട് അതിലെ ഫസ്റ്റ് ഡിഗ്രി ബേൺ അതായത് നമ്മുടെ എപ്പി ഡെർമിസ് പുറം ഭാഗമുള്ള തൊലിക്ക് ബേണിംഗ് ഉണ്ടായാൽ എന്താണ് സംഭവിക്കേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന ക്വസ്റ്റിനാണ് ആൻസറാണ് നമുക്കിവിടെ വേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എയ്ഡ് എന്ന് നോക്കാം അപ്ലൈ എ കൂൾ റണ്ണിംഗ് വാട്ടർ അൻഡിൽ ദർ ഈസ് സ്റ്റിൽ ഓർ നോ റിമെയിനിങ് പെയിൻ അതായത് ഒഴുകുന്ന ജലം തണുത്ത വെള്ളം എവിടെയാണോ പൊള്ളലേറ്റ ആ ഭാഗത്ത് ഇങ്ങനെ ധാര ഒഴിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് എത്ര നേരം ഒഴിക്കണമെന്ന് പറയുന്നത് എപ്പോഴാണ് വേദന തീരുന്നത് അപ്പോൾ വരെ ഒഴിക്കണം ഏകദേശം ഇരുപത് മിനിറ്റോളം ഒഴിച്ച് തണുപ്പിക്കണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് ഒരു മകിൽ കോരി എവിടെയാണോ വെള്ളം എവിടെയാണോ പൊള്ളൽ പറ്റിയത് അവിടെ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കണം എന്നതാണ് അതിൻ്റെ കറക്റ്റായ പല തരത്തിലുള്ള ബേണിങ്സ് ഉണ്ട് ആസിഡ് ബേൺ ഉണ്ട് സ്റ്റീം ബേണുണ്ട് കോൾഡ് ബേൺ ഉണ്ട് അപ്പോൾ ബേണിങ്സിനെ കുറിച്ച് തന്നെ നല്ലൊരു ടോപ്പിക്കാണ് അറിഞ്ഞിരിക്കേണ്ട കുറേ ഫസ്റ്റ് എയ്ഡ് ക്വസ്റ്റൻസ് അതിലുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നതാണ് ചെന്നാൽ അപ്പോൾ അതിൽ അതിൽ ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു അതായത് ഫസ്റ്റ് ഡിഗ്രി പോലുള്ള എന്താണ് ഫസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലൈ എ കൂൾ റണ്ണിങ് വാട്ടർ അണ്ടിൽ ദർ ഇസ് എ ലിറ്റിൽ ഓർ എനോ റിമൈനിങ് പെയിൻ അതായത് വെള്ളം വേദന 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 വരെ തണുത്ത വെള്ളം ഇങ്ങനെ ധാരാ ധാര ഇട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു കാരണം വെച്ചാലും ഐസ് ക്യൂബ്സ് വയ്ക്കരുത് കാരണം അവിടെ കോൾഡ് ബേൺ ഉണ്ടാക്കേണ്ട സാധ്യത കൂടുതലാണ് ഓക്കെ ദെൻ അടുത്ത് കോൾഡ് ബേൺ എന്താണെന്ന് ഞാൻ ബേണിങ്സിൽ പറയുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്ക് ഈസ് സ്യൂട്ടബിൾ ഫോർ മൂവിങ് ആൻ അൺകോൺഷ്യസ് വിക്റ്റിം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റിൻ ഒരു അബോധാവസ്ഥയിലായ ഒരു കാഷ്വാലിറ്റിയെ നമുക്ക് എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടത്താം അല്ലെങ്കിൽ സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാം ഇവിടുത്തെ ആൻസർ നമുക്ക് സാധാരണഗതിയിൽ സ്ട്രക്ചർ ഉപയോഗിച്ച് എത്തിക്കാം എന്നാണ് സാറേ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡർക്ക് ഒരിക്കലും സ്ട്രക്ചർ ലഭ്യമാവണമെന്നില്ല അപ്പോൾ നമ്മൾ അപ്പടെ ചെയ്യേണ്ടത് ഇംപ്രവൈസ്ഡ് സ്ട്രക്ചർ മെത്തേഡാണ് അതായത് ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രക്ചർ ഉണ്ടാക്കി ആ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് പോകാം ഹോസ്പിറ്റലിലോട്ട് പോകാം അല്ലെങ്കിൽ ആംബുലൻസിലോട്ട് പോകാം എന്നതാണ് ഇവിടുത്തെ കറക്റ്റായ ആൻസർ മറുപടി ഇരുപത്തൊന്ന് തരത്തിൽ നമുക്ക് കാഷ്വാലിറ്റിയെ ലിഫ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാം അല്ലെങ്കിൽ ആംബുലൻസ് സർവീസ് എത്തുന്ന സ്ഥലത്ത് എത്തിക്കാം ഓക്കെ അതില് സിംഗിൾ മാൻ ഉണ്ട് ഡബിൾ മാൻ ഉണ്ട് ഫോർ മാൻ റെസ്ക്യൂർ ഉണ്ട് അപ്പോൾ ഇത് ഇരുപത്തൊന്ന് തരത്തിലുണ്ട് അത് വരും ദിവസങ്ങളിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം ഈ ഇരുപത്തൊന്നിൽ ഏത് വന്നാലും നമുക്കത് കറക്റ്റ് ആൻസർ ആയിട്ട് എഴുതാവുന്നതാണ് പക്ഷേ ഇരുപത്തൊന്നും റെസ്ക്യൂ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ വീഡിയോസ് ഞാനിവിടെ ഇതിൽ ഇടുന്നതാണ് നിങ്ങൾ പേടിക്കേണ്ട അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകും ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ആൾ ഹാർട്ട് അറ്റാക്ക് വിക്റ്റിം ഇമ്മീഡിയറ്റ് സി പി ആർ ട്രൂ ഓർ ഫോൾസ് എന്നാണ് ക്വസ്റ്റ്യൻ അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച ഒരു വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് സഡൻ സി പി ആർ നൽകുക എന്നതാണ് അത് ശരിയാണോ തെറ്റാണോ ഇവിടുത്തെ ആൻസറ് ഫാൾസാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓടി വരുന്നത് സി പി ആർ തല്ലല്ലോ എന്നാണ് പക്ഷേ ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കും കാർഡിയ കറക്സ്റ്റും രണ്ടും രണ്ടാണ് സാധാരണഗതിയിൽ നമ്മൾ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുന്നത് കാർഡിയ കറക്റ്റ് സംഭവിച്ചൊരു ക്യാഷ് ഡെലിവറി ആണ് ഓക്കെ ഹൃദയം നിലച്ചു പോയ ഒരാൾക്കാണ് നമ്മൾ സി പി ആർ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹാർട്ട് അറ്റാക്കും കാർഡിയ കറസ്റ്റും ഓക്കെ അപ്പോൾ ഇവിടെ ഹാർട്ട് അറ്റാക്കാണ് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച ഒരാൾക്ക് നമുക്ക് എന്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ആ അയാളുടെ പൾസ് റേറ്റ് ബിലോ സിക്സ്റ്റീൻ ആയിക്കഴിഞ്ഞാൽ അറുപതിൽ താഴെ ആയിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ സി പി ആറിനെ കുറിച്ച് ആലോചിച്ചാൽ മതി അല്ലാത്ത സാഹചര്യത്തിൽ സി പി ആറിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തു പക്ഷേ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച ഹാ കറസ്റ്റ് അറസ്റ്റ് സംഭവിച്ച ഒരാൾക്ക് നിർബന്ധമായും സി പി ആർ കൊടുക്കണം ഓക്കെ അത് സി പി ആർ എന്ന പോർഷനിൽ നമുക്ക് വളരെ ഡീപ്പായിട്ട് അത് പഠിക്കാം ഇതിൻ്റെ ആൻസർ ഫാൾസാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച ഒരാൾക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് സി പി ആർ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും നൽകരുത് ഓക്കെ അപ്പോൾ ഇത് ആണ് ഇതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ് വാട്ട് ഡസ് സി പി ആർ സ്റ്റാൻസ് ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റിനാണ് എന്താണ് സി പി ആറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇതാണ് കാർഡിയോ പൾമണറി റെസിസ്റ്റിറ്റേഷൻ ഹൃദയ പുനരുദ്ധാരണം ഹൃദയത്തെ പുനരുജ്ജീവപ്പെടു പുനർജീവിപ്പിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ സി പി ആർ എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ പറയുക കാർഡിയോ പൾമണറി റെസോസിറ്റേഷൻ ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൗ ഷുഡ് യു ഓപ്പൺ എ ചൈൽഡ് എയർവേ ഒരു കുട്ടിയുടെ എയർവേ എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം എയർവേ മീൻസ് അതായത് നമ്മൾ റെസ്പെറാക്റ്റീവ് ട്രാക്ക് ശ്വസന നാളിക ശ്വസന പേടകം ശ്വാസകോശം എന്നിവ ഇറങ്ങിയതാണ് റെസ്പെറാക്റ്റീവ് ട്രാക്ക് ഈ ട്രാക്ട് നിവർന്നാൽ മാത്രമേ അല്ലെങ്കിൽ നേരായ സ്റ്റെഡിയായിരുന്നാൽ മാത്രമേ ബ്രീത്ത് കറക്റ്റായിട്ട് ലങ്സിലോട്ട് എത്തിയുള്ളൂ അതിന് നമ്മൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരാൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൽ സംഭവിച്ച ഒരാൾക്ക് അത് എങ്ങനെയാണ് അയാളുടെ എയർവേ ക്ലിയർ ചെയ്യുക എന്ന ചോദ്യത്തിന് ആൻസ് മറുപടി ഇതാണ് ഹെഡ് ട്വിൽറ്റ് ആൻഡ് ചിൻ അപ്പ് ഹെഡ് ട്വിൽറ്റ് എന്ന് പറയുന്നത് ഹെഡ് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ നിവർത്തി കിടത്തതിന് ശേഷം ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ആക്കുക അല്ലെങ്കിൽ ചിന്ന് പതുക്കെ പുറകിലോട്ട് മുകളിലോട്ട് അപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഹെഡ് ട്വിൽറ്റ് ഓർ ചിൻ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചൈൽഡിന് മാത്രമല്ല അഡൽട്ടിനുമാകും എറ്റ് എനി ഏജ് ഏതാ ഏത് ഏത് വയസ്സിലുള്ള ആൾക്കാർക്കും നമ്മുടെ അവിടെ എയർവേ ഓപ്പൺ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഹെഡ് ടു ടോർ ചിൻ അപ്പ് ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകും വാട്ട് ഈസ് ദ നോർമൽ നമ്പർ ഓഫ് ബ്രീത്ത്സ് പെർ മിനിറ്റ് ഓഫ് ആൻ അഡൽറ്റ് ഒരു സാധാരണ അഡൽട്ടിൻ്റെ നോർമൽ രീതിയിലുള്ള ബ്രീത്തിങ് പെർ മിനിറ്റിൽ എത്രയാണ് പതിനാല് ടു ഇരുപത് എത്രയാണ് പതിനാല് ടു ഇരുപത് ഓരോ ഏജ് ലിമിറ്റിലും വളരെ വ്യത്യാസമാണ് ഈ കേസ് അപ്പോൾ ഓരോ ഏജ് ലിമിറ്റിൽ എത്രയാണെന്ന് കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക വരും ദിവസങ്ങളിൽ ഞാനത് കറക്റ്റായിട്ട് പറയുന്നതാണ് ഓക്കെ അപ്പോൾ പതിനാല് മുതൽ ഇരുപത് വരെ ചിലപ്പോൾ പതിനാറ് മുതൽ ഇരുപത് വരെ എന്നും കാണാം രണ്ടും ശരിയായ ആൻസർ തന്നെയാണ് ഓക്കെ അപ്പോൾ സാധാരണ രീതിയിലുള്ള ബ്രീത്ത് എത്രയാണ് എന്നാണ് ചോദ്യം പതിനാല് ടു ഇരുപത് ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം ദെൻ ഇഫ് എ സ്ട്രോക്ക് ഈസ് സസ്പെക്റ്റഡ് യു നീഡ് ടു ഡു ദ ഫാസ്റ്റ് ടെസ്റ്റ് വാട്ട് ഡസ് ദീസ് ലെറ്റേഴ്സ് അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താണ് സ്ട്രോക്ക് എന്നറിയണം അല്ലേ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട ഈ ഫാസ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ദെൻ അതിന് മുന്നേ ഈ ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞത് ഫാസ്റ്റ് എഫ് എ എസ് ടി ഡോട്ട് ടി ഡോട്ട് എഫ് എ എസ് ടി ഫാസ്റ്റ് വേഗത്തിൽ എന്നുള്ളത്ഥം ഫാസ്റ്റ് ഇത് ഓരോ എഫ് എഫിനൊരു ഡെമിനിഷനുണ്ട് എക്കുണ്ട് എസിനുണ്ട് ടിക്കുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ് ചോദിക്കുന്നത് അതിന് മുന്നേ സ്ട്രോക്ക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു സട്ടൻ റിയാക്ഷനാണ് ബോഡിക്ക് സംഭവിക്കുന്നത് തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എത്തിച്ചേരാവുന്ന കൈ വശങ്ങൾ തളർന്നു പോകാവുന്ന വളരെ മരണത്തിലോട്ട് നയിക്കാവുന്ന ഒരു ഒരു അസുഖാവസ്ഥയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനത്തെ കാശ്വലിറ്റി കണ്ട ഉടനെ നമ്മൾ ചെയ്യേണ്ടത് ഇയാൾക്ക് ഈ ഫാസ്റ്റ് ടെസ്റ്റ് നടത്തണം ഫാസ്റ്റ് മീൻസ് ഫേസ് ഇതിങ്ങനെ എങ്ങനെ ഇങ്ങനത്തെ കാഷ്വാലിറ്റി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് അതായത് ഫേസ് ഫേസ് നോക്കുമ്പോൾ മുഖം ഗുരുമാതി കോണി ചുണ്ടൊക്കെ സൈഡിലോട്ട് ഏതെങ്കിലും ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് പൊസിഷനിലോട്ട് മാറിയിരിക്കും ദെൻ ആംസ് കൈകളിലാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് കൈകൾ ചുരുണ്ട് തണുത്തൊരവസ്ഥയിലോട്ട് പോകും ദെൻ സ്പീച്ച് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ദ കനോട്ട് സ്പീച്ച് പ്രോപ്പർലി അവർക്ക് ഓർമ്മ ഓർമ്മയിൽ നിന്ന് എടുത്ത് സംസാരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും കറക്റ്റായിട്ട് ചോദിക്കും േര് ചോദിക്കുമ്പോൾ ഈ ഒരു സൗണ്ടോട് കൂടിയൊക്കെ പ്രകടിക്കും ദൻ ടൈം എത്രയും ടൈം ബൗണ്ടായിട്ട് നമുക്കവരെ ചെയ്യുക ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നാണ് ഇങ്ങനത്തെ കാഷ്വലിറ്റി ബി പി ലോ ബി പി ആണെന്ന് പറഞ്ഞ് വച്ചുകൊണ്ടിരിക്കരുത് അല്ലെങ്കിൽ പഞ്ചസാര ലൈനിൽ കൊടുക്കരുത് ലൈനിൽ കലക്കി കൊടുക്കുകയോ പുളിട്ട വെള്ളം കൊടുക്കുകയോ അങ്ങനത്തെ ഒരു ഒരു സിറ്റ് ഒന്നും ചെയ്യരുത് എത്രയും പെട്ടെന്ന് ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവർക്ക് സ്ട്രോക്കാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ തന്നെ എത്തിക്കുക എന്നാണ് ഓക്കെ സ്ട്രോക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞത് കൊണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾ മുന്നിൽ ആ ക്ലാസ് ആയിട്ട് ഞാൻ എത്തുന്നതാണ് ദെൻ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം വാട്ട് ഈസ് ദ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഒരു സാധാരണ ഗതിയിൽ അന്തരീക്ഷത്തിൽ നിങ്ങൾ ചോദിച്ചു മടങ്ങി ക്വസ്റ്റൻ തന്നെയാണ് ഇഷ്ടംപോലെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്ര തന്നെയാണ് മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഇത് ഫാരൻ ഹീറ്റിൽ വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ എത്ര ഫേം കീറ്റ് ആയിരിക്കും നമ്മൾ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഒന്ന് ചോദിക്കാം ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വാട്ട് ഈസ് ദ നോർമൽ നമ്പർ ഓഫ് ബ്രീത്ത് ഫോർ അഡൾട്ട് നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് പതിനാല് മുതൽ പതിനാറ് വരെ ഓക്കെ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം ദെൻ ടു ട്രീറ്റ് എ സ്ട്രെയിൻ ഓർ സ്ട്രെയിൻസ് ഓക്കെ യൂസ് ദ അക്രോണിംഗ് റൈസ് വിച്ച് മീൻസ് അതായത് സ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഉളുക്ക് ഉളുക്ക് പറ്റിയ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന അക്രോണിം അതായത് ഫസ്റ്റ് എയ്ഡ് എന്താണ് ഉളുക്ക് പറ്റിയ ഒരാൾക്ക് സാധാരണ നമ്മൾ റൈസ് എന്ന ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കുന്നത് ആ റൈസ് അതിൽ ഉളുക്കെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തന്തുക്കൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഫ്രാക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉളുക്കെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ബോ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർക്കോ ഏത് ഗെയിംസിലേർപ്പെടുന്ന ആൾക്കാർക്കോ പടി ഇറങ്ങുന്ന ആൾക്കാർക്കോ ഇരുന്ന് വീഴുന്ന ആൾക്കാർക്കോ കൈ കുത്തുമ്പോഴോ നമ്മുടെ ലിഗ്മെൻറ്റിന് ഫ്രാക്ചർ സംഭവിക്കാം ഈ സമയത്ത് നമ്മുടെ അതിശക്തമായ വേദനയായിരിക്കാം കൈക്കാണെങ്കിൽ പറ്റുകയാണെങ്കിൽ കൈ തൂക്കിയിടാൻ പറ്റത്തില്ല കാലിനാണെങ്കിൽ കാല് തറയിൽ ഒന്നിടാൻ പറ്റത്തില്ല ഈ ഒരു സിറ്റുവേഷനിലോട്ട് പോവും അപ്പോൾ ഇങ്ങനത്തെ കാഷ്വാലിറ്റി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പടുക്കെ പിടിച്ച് ഇരുത്തുക ആദ്യം അതാണ് ഇരുത്തുക അല്ലെങ്കിൽ കിട നിവർത്തി കിടത്ത് റസ്റ്റ് ആർ ഫോർ റസ്റ്റ് റൈസിലെ ഫസ്റ്റ് ആറാണ് റൈസ് മീൻസ് അത് ഫസ്റ്റ് എയ്ഡാണ് അതിൽ ആർ എന്ന് പറയുന്നത് റെസ്റ്റ് ആ ക്യാഷ്വാലിറ്റി കംപ്ലീറ്റായിട്ട് റെസ്റ്റ് ചെയ്യുക ദെൻ ഐസ് ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐസ് ഐസ് ഐസിൻ്റെ ഐസ് ക്യൂബ്സ് അല്ലെങ്കിൽ ഐസിൻ്റെ കട്ടകളെടുത്ത് എവിടെയാണോ ഉളുക്ക് പറ്റിയത് അല്ലെങ്കിൽ ഫ്രാക്ചർ ചെയ്യുന്നത് ചൊല്ല് ചെയ്തിരിക്കുന്നത് വീർത്തിരിക്കുന്നത് ആ ഭാഗത്ത് പതുക്കെ ഡയറക്റ്റായിട്ട് ഐസ് വയ്ക്കരുത് ഒരു തുണിയിൽ പോയി തിഞ്ഞ് പതുക്കെ എന്ത് ചെയ്യുക പതുക്കെ അവിടെ ഒന്ന് കൂൾ ചെയ്ത് നല്ല റിലാക്സ് വേദന നല്ല ക്ഷമ വേദന നല്ല കൺട്രോൾ കൺട്രോളാകുന്നവരെ പതുക്കെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊണ്ടുപോയിരിക്കുക ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സി ഫോർ കംപ്രസ് കംപ്രസ് മീൻസ് എന്താ നമ്മൾ കൈ കംപ്രസ് കമ്പ്രസ് ഇങ്ങനെ തടകി വിടുക അല്ലെങ്കിൽ ഇങ്ങനെ കൈവെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക എന്നല്ല ഇവിടെ കംപ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കംപ്രസ് എന്ന് പറയുന്നത് ബിൾ ബാൻഡേജ് വലിക്കാവുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ബാൻഡേജുകൾ ഇങ്ങനെ ചുറ്റി എവിടെയാണോ ഫ്രാക്ചർ പറ്റിയത് ആ ഭാഗത്ത് അത്രയും ചുറ്റി നല്ല വൃത്തിയായിട്ട് ചുറ്റി വെക്കുക ഓവർ സെല്ലിങ് ഒഴിവാകും വേദന കുറയാൻ സഹായിക്കും ദെൻ ലാസ്റ്റ് ഇ ഇ ഫോർ എലിവേറ്റ് എലിവേറ്റ് എന്ന് പറഞ്ഞാൽ കാലിങ്ങനെ പൊക്കി വെക്കാനാണ് കിടന്നിട്ടുണ്ടാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ആങ്കിളിൽ കാലിങ്ങനെ പൊക്കി വെക്കുക ഹൃദയം ഹൃദയത്തെ കാലം പൊക്കി വെക്കുക അപ്പോഴേക്കും വേദന കുറയും നീര് പെട്ടെന്ന് താഴ്ന്ന് വലിഞ്ഞ് പോകാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് റൈസ് റൈസിൻ്റെ ഫുൾ ഫോം റെസ്റ്റ് ഐസ് കംപ്രസ് ആൻഡ് എലിവേറ്റ് ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഷുഡ് യു ഡു ഫോർ എ പേഴ്സൺ വിത്ത് ആൻ ഓബ്ജെക്ട് ലൈക്ക് നൈഫ് സ്ട്രക്ക് ഇൻ ദെയർ ലൈക്ക് വളരെ ആയ കോസ്റ്റ്യൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ കമ്പിയോ കത്തിയോ നിങ്ങളുടെ ശരീരത്തിൽ തുളച്ച് കയറുകയാണെങ്കിൽ അറ്റ് എനി പാർട്ട് ഏതെങ്കിലും ഏത് പാർട്സിലാണെങ്കിലും നമ്മളിപ്പോൾ കാലിലാണെങ്കിലോ ചെസ്റ്റിലാണെങ്കിലോ തൈസിലാണെങ്കിലോ കൈകളിലാണെങ്കിൽ പോലും നെയിലോ കുത്തി കുത്തിക്കയറുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരു കാരണവശാലും വലിച്ചെടുക്കരുത് വലിച്ചെടുക്കുകയാണെങ്കിൽ ആ ശരീരത്തിലെ ഇൻറ്റേർണൽ അകത്തുള്ള കലകൾക്ക് അല്ലെങ്കിൽ ബ്ലഡ് സെൽസുകളെല്ലാം വലിഞ്ഞ് പുറത്തോട്ട് വരികയും അത് ഓവർ കണ്ടാമിനേഷൻ ആകുകയും ചെയ്യും കാരണം നമ്മൾ പരിഭ്രാന്തരായി പെട്ടെന്ന് വലിച്ചെടുക്കും വലിച്ചെടുക്കുമ്പോൾ അത് മുറിവിൻ്റെ വ്യാപ്തി കൂടും ഇനി ചില ചെസ്റ്റിലൊക്കെ ആണെങ്കിലൊക്കെ എന്താണ് ചെയ്യുന്നത് ആ ഇൻറ്റേർണൽ ഓർഗൻസൂടെ വലിച്ചെടുക്കുമ്പോൾ തന്നെ അതെന്ത് ചെയ്യും അത് പുറത്തു വരേണ്ട സാധ്യതയുള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം എൻ്റെ ആൻസർ ആദ്യം ഞാൻ വായിക്കും എത്രയും പെട്ടെന്നൊരു ഈ ലോക്കൽ എമർജൻസി നമ്പറിനെ വിളിക്കുക കാൾ വൺ സീറോ വൺ ഓർ കാൾ വൺ സീറോ എയ്റ്റ് ആൻഡ് കൺട്രോൾ ബ്ലീഡിങ് ആൻഡ് സ്റ്റെബിലൈസ് ദ ഓബ്ജെക്ട് ഇൻ പ്ലേസ് കൺട്രോൾ ബ്ലീഡിങ് ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ കൺട്രോൾ ബ്ലീഡിങ് നമ്മളതായ് പ്രോപ്പറായിട്ട് ബാൻഡേജ് ചെയ്ത് ആ ഓബ്ജക്റ്റിൽ അത് കുത്തിയിരിക്കുന്ന ഒരു കമ്പിക്ക് ചുറ്റും പേഡ് വച്ചതിന് ശേഷം കറക്റ്റായിട്ട് ബാൻഡേജ് ചെയ്ത് എന്ത് ചെയ്യുക ബ്ലഡ് അറസ്റ്റ് ചെയ്ത് അതിന് സ്റ്റെബിലൈസ്ഡ് ഓബ്ജെക്റ്റ് ഇൻ പ്ലേസ് ആ സ്ഥലത്ത് തന്നെ അതായത് എന്താണോ കുത്തി കയറിയത് അത് അവിടെ തന്നെ വച്ചുകൊണ്ട് അതിന് ചുറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ബാൻഡേജിങ് ചെയ്യണം ഓക്കെ അപ്പോൾ ബാൻഡേജും അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താ ഏതൊക്കെ തരത്തിലുള്ള ബാൻഡേജ് ഉണ്ടെന്ന് അപ്പോൾ ആ അതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും വലിച്ചുരി എടുക്കരുത് ചുറ്റുപാടും വെച്ച് പേടുണ്ടാക്കി ചുറ്റിക്കെട്ടി ബ്ലീഡിങ് അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക ഒരു പേടുണ്ടാക്കി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന ഒറ്റ കാര്യം മാത്രമേ ഇതിൽ നിങ്ങൾ ചെയ്യാനുള്ളൂ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോകാം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ് ബോഡി ഓർ എ ബോഡി സർഫസ് ഈസ് എക്സ്പോസ്ഡ് ടു ടെമ്പറേച്ചർ ഓഫ് മോർ ദാൻ അതായത് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ടെമ്പറേച്ചറിൻ്റെ അളവ് എത്രയെന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് വേറെ നമുക്ക് എല്ലാവർക്കും അറിയാതെ കാരണം സാധാരണഗതിയിൽ ബോഡിക്ക് താ താങ്ങാൻ പറ്റുന്ന ടെമ്പറേച്ചറിൻ്റെ അളവ് നാൽപ്പത്തഞ്ച് ഡിഗ്രി തന്നെയാണ് അതിൽ കൂടുതൽ വരുമ്പോഴാണ് നമ്മളെ തൊലിയുടെ എപ്പി എന്ത് ചെയ്യുന്നത് ആ ഫസ്റ്റ് ഡിഗ്രി ബാണ് എപ്പിഡെർമിസിന് കേടുപാട് പറ്റി സുല്ല് ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ കലകൾ നശിക്കുന്ന ഒരു സാഹചര്യത്തിനുള്ളിൽ പോകുന്നത് അത് നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് അടുത്തത് ഹൗ ലോങ് വുഡ് യു ചെക്ക് ടു സീ ആൻ അൺകോൺഷ്യസ് ക്യാഷ്വാലിറ്റി ഇൻ ബ്രീത്തിങ് നോർമലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതായത് ഒരു അൺകോൺഷ്യസായ ക്യാഷ്വാലിറ്റിക്ക് നമ്മൾ അതിൻ്റെ ബ്രീത്തിങ് നോർമലി ആണോ അല്ലെങ്കിൽ അൺ പിന്നെ ബ്രീത്തിങ് ഉണ്ടോ ഇല്ലയോ പൾസുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ എടുക്കുന്ന മാക്സിമം ടൈം അതിൻ്റെ ആൻസറാണ് പറയുന്നത് മോർ ദാൻ പത്ത് ഒരു പത്ത് സെക്കൻഡിൽ കൂടുതൽ എന്നാൽ ഇരുപത് സെക്കൻഡിൽ കൂടുതലാവാൻ പാടില്ല അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡിൽ കൂടുതലാവും പത്ത് സെക്കൻഡെങ്കിലെടുത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് അയാളുടെ ബ്രീത്ത് ലുക്ക് ലിസൺ ഫീൽ എന്നാണ് അതിന് പറയുന്നത് നമ്മളിങ്ങനെ ചരിഞ്ഞ് ബോഡിയോട് ചേർന്ന് നോക്കി പൾസൊക്കെ ചെക്ക് ചെയ്ത് അയാളുടെ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നുണ്ടോ അയാളുടെ ശ്വാസം നമ്മുടെ കൗളിൽ വന്ന് തട്ടുന്നുണ്ടോ എന്നൊക്കെ ഒരു പൊസിഷൻ തന്നെയുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം അത് മോർ ദാൻ ടെൻ സെക്കൻഡ് ഓക്കെ അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ ഡൗട്ടില്ല എന്ന് തോന്നുന്നു അടുത്ത ക്വസ്റ്റ്യൻ എടുത്തോളൂ ഗുഡ് സെമിറ്റൻ അല്ല ഇംപ്ലിമെൻറ്റഡ് ബൈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഓൺ ഡാഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലോസ്റ്റിലാണ് ഇന്ന് ഒരുപാട് പേര് മനസ്സിലാക്കേണ്ട കാര്യമാണ് പലരും ചോദിക്കുന്നുണ്ട് ഞാനതിനെ ആ ഒരു ഒരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് അയാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല എന്ന് ചോദിച്ചാൽ എൻ്റെ മറുപടി പറയുന്നത് ഇങ്ങനെ ആയിരിക്കാം ഓ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പോലീസ് കേസ് കോടതി ദെൻ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഇതൊക്കെ ഞങ്ങൾ വായിക്കേണ്ടി വരില്ല അതുകൊണ്ടാണ് ഞാൻ ആ ക്യാഷ്വാലിറ്റിയെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയത് ആ ആക്സിഡൻറ്റ് പറ്റിയ ആ സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കാതെ പോയത് ഇമാതിരി കാരണങ്ങളൊണ്ടാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗുഡ് സമരറ്റൻ ലാ പറയുന്നത് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പതിന് പാസ്സാക്കിയ ഒരു നിയമമാണ് നിങ്ങൾ ആ കാഷ്വാലിറ്റി അല്ലെങ്കിൽ ആ ആക്സിഡൻറ്റ് പറ്റിയ ആളെ ഹോസ്പിറ്റലിൽ എത്തിച്ചോളൂ നിങ്ങൾക്ക് യാതൊരു തിലമായ ക്യാഷ് ചിലവ് ഉണ്ടാകത്തില്ല ഹോസ്പിറ്റൽ ഒരു രൂപ പോലും നിങ്ങളുടെ ഒന്നും വാങ്ങിക്കത്തില്ല പോലീസ് നിങ്ങൾക്ക് നിങ്ങൾ പേരിൽ കേസെടുക്കത്തില്ല പോലീസ് നിങ്ങളോട് കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ നിർബന്ധിക്കത്തില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും ആ ക്യാഷ്വാലിറ്റിയെ ഇത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അതിന് ആ ആ ക്യാഷ്വലിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിയമ നടപടികൾ നേരിടേണ്ട ആവശ്യമോ ഉണ്ടാവുന്നില്ല എന്നാണ് ഈ നിയമം കറക്റ്റായിട്ട് വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ നിയമം പറയുന്നത് മാ സുപ്രീം കോടതി അനൗ അനൗൺസ് ചെയ്തത് മാർച്ച് മുപ്പത് രണ്ടായിരത്തി പതിനാറിനാണ് ഓക്കെ അതാണ് നിയമം ഗുഡ് സമരിറ്റൻ ലോ ദൻ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം ദെൻ വളരെ ആയി നേരത്തെ പറഞ്ഞു ഫസ്റ്റ് എയ്ഡ് ഡബ്ല്യു ഏതാണെന്ന് ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് സിയെ കുറിച്ചാണ് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് സി ഇവിടെ ഈ സി പറയുന്നത് ദെൻ ചെക്ക് കാൾ കെയർ ആണ് ഓക്കെ മൂന്ന് സി പറയുന്നു ചെക്ക് കാൾ കെയർ ഫസ്റ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഈ ചെക്ക് ചെയ്യുക ഈ ആൾക്ക് എന്താണ് പറ്റിയത് നമ്മൾ ഒരു ഒരാൾ ഒരു ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് കൈക്കാണോ പരിക്ക് കാലിനാണോ പരിക്ക് അല്ലെങ്കിൽ കാർഡിയക്ക് കറസ്റ്റ് ആണോ അല്ലെങ്കിൽ സ്ട്രോക്ക് ആണോ വേറെ എന്തെങ്കിലും ബേണിംഗ് ആണോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് അയാളെ ചെക്ക് ചെയ്യുക ദെൻ ചെക്ക് ചെയ്ത ഉടനെ തന്നെ അത് എന്ത് ചെയ്യുക ഒരു എമർജൻസി നമ്പർ ലോക്കൽ എമർജൻസി നമ്പർ അല്ലെങ്കിൽ ഒരു ആംബുലൻസിനെ തന്നെ വിളിക്കുക കോൾ ദെൻ കെയർ കെയർ മീൻസ് ഈ ആംബുലൻസ് വരുന്നത് വരെ ഈ അധികം ഈ ഉണ്ടായ മുറിവുകളിൽ നിന്ന് ഓവർ മുറിവുണ്ടാകാതെ അയാൾക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡെല്ലാം കൊടുത്ത് അയാളെ കെയർ ചെയ്യുക എന്നാണ് ഈ കെയറിൻ്റെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ചെക്ക് കാൺ കെയർ ഇതിൻ്റെ അടുത്ത ക്വസ്റ്റിലോട്ട് നമുക്ക് പോകാം സി പി ആർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വളരെ ഇമ്പോർട്ടായ ക്വസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സി പി ആർ സി പി ആർ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ സി പി ആർ എന്നെ അനുബന്ധമായി ഒരുപാട് ക്വസ്റ്റൻസ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം ദെൻ സി പി ആർ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്ത സർജൻ ആരാണെന്നാണ് ചോദിക്കുന്നത് പീറ്റർ സഫർ ആണ് അദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ സഫർ ഓക്കെ പീറ്റർ സഫർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സി പി ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റിൻ എം ഓഫ് ഫസ്റ്റ് എയ്ഡ് വളരെ സിമ്പിൾ ക്വസ്റ്റിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കൊസ്റ്റിനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിതിൽ ക്ലോ കോട്ട് ചെയ്തിട്ടുള്ളത് ഈ കൊസ്റ്റിൻ പറയുന്നത് എന്താണ് ഫസ്റ്റ് എയ്ഡിൻ്റെ എമ്പളം എന്ന് ഫസ്റ്റ് എയ്ഡിൻ്റെ എമ്പളം എന്ന് പറയുന്നത് വൈറ്റ് ക്രോസ് ഓൺ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഒരു വെള്ളക്കുരിശ് ഒരു ചതുരത്തിനകത്തുള്ള ഒരു പച്ച ചതുരത്തിനകത്തുള്ള ഒരു വെള്ളക്കുരിശാണെന്ത് ഈ ഫസ്റ്റ് എയ്ഡിൻ്റെ എമ്പ്ലം ഓക്കെ അപ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി ചോദിക്കുന്നത് എന്ന് ഉറപ്പ് നൽകാം അപ്പോൾ വരും ദിവസങ്ങളിൽ സിലബസ് ഓറിയൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരുന്നു ഫയർമാൻ ആഗ്ര ആഗ്രഹിക്കുന്ന ആൾക്കാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട വീഡിയോയാണ് ഈ കൊസ്റ്റ്യൻസ് നിർബന്ധ നിരന്തരം നിങ്ങളിൽ എത്തുന്നതാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പത്ത് മാർക്ക് കിട്ടുന്നതാണ് ഞാൻ ഇതിനോട് കൂടി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് വിളിച്ച് ചോദിക്കാം വാട്സാപ്പ് ചെയ്യാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉടനെ തന്നെ അതിന് മറുപടി കിട്ടുന്നതാണ് ഓക്കെ ഇന്ന് ഈ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലെത്തും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ താങ്ക്